ചേർച്ച് വഴിയാണ്. അത് കാരണമാണ് അവരുടെ FCRA ക്യാൻസൽ ആയത്. There is a report. ഷാജ് കിരൺ പറയുന്ന ഷാജ് കിരണിന്റെ ശബ്ദം ഈ വോയിസ് ക്ലിപ്പിലുണ്ട്. ഞാനൊരു ചെറിയ ബാഗ് കൊണ്ടുപോയെന്ന് കുറിച്ചല്ലേ പറഞ്ഞോളൂ. അതിന്റെ എവിഡൻസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വിത്ത് ദി കോർട്ട്. ബട്ട് വാട്ട് അബൌട്ട് ദിസ്? ഇന്നലെ ആര് ചോദിച്ചു അബൌട്ട് നികേഷ് കുമാർ? ഐ എം നോട്ട് ട്രൈങ് ടു ഡിഫൈൻ നികേഷ് കുമാർ. ഈ നികേഷ് കുമാർ ആരാണ്, എന്താണ്, ഞാൻ ഇന്നേ വരെ പരിചയപ്പെട്ടിട്ടില്ല, എനിക്ക് അറിയത്തോ ഇല്ല. പക്ഷേ ഈ നികേഷ് കുമാറിനെ കുറിച്ച് കോംപ്രമൈസ് ടോക്കിന് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി സംസാരിപ്പിച്ച് എന്റെ ട്രാവൽ ബാൻ മാറ്റി അവര് പറയുന്ന കണ്ടീഷൻസും കേട്ട് അനുസരിച്ച് അവരുടെ എന്റെ ഫോൺ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എന്റെ ട്രാവൽ ബാൻ മാറ്റിയിട്ട് എന്നെയും എന്റെ മകനെയും ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ഫ്ലൈ ചെയ്ത് പോകാൻ അവര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്റെ കേസിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്താൻ. ഈ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് അന്നം തരുന്ന ഓർഗനൈസേഷന് എന്റെ രക്ഷകൻ എന്ന് പറയുന്ന സേവിയർ, ഈസ് മൈ സേവിയർ, ഈസ് എ ലോയർ. ഈ ലോയറിനെ കൂടെ എന്നെ പോലെ അനുഭവിക്കുകയും അറ്റാക്ക് സഹിക്കുകയും ചെയ്യുന്ന സൈന്യത്തിനും എല്ലാവരെയും ഞാൻ തള്ളി പറഞ്ഞു. ഇത് ഞാൻ കള്ളം പറഞ്ഞ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന സ്ത്രീയല്ല. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ജനങ്ങളെയും നിങ്ങളെയൊക്കെ അറിയിക്കണമെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരും ട്രാപ്പും ചെയ്തിട്ടില്ല. ആരുടെ റെക്കോർഡിംഗ്, എന്റെ വോയിസ് റെക്കോർഡിംഗ് മറ്റുള്ളവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല, ഫോട്ടോ എടുക്കാറില്ല, വീഡിയോ എടുക്കാറില്ല, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇതില് വളരെ വ്യക്തമായിട്ട് പറയണമെന്നു, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ ഫണ്ട്സ് എല്ലാം പോകുന്നത് US-ലോട്ടാണ്. അത് ബിലീവേഴ്സ് ചേർച്ച് വഴിയാണ്. അതിന് ഷാജ് കിരൺ നമ്മളോട് പറഞ്ഞു, ഈസ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഐ ഹാവ് ടേക്കൺ എ പ്രിന്റ് ഔട്ട്, ഐ വിൽ ഷോ യു. എത്രയോ കമ്പനിയുടെ ഡയറക്ടറാണ്. സാധാരണ 5%, 3% കമ്മീഷൻ വാങ്ങിച്ച് നടക്കുന്ന ഒരു ലാൻഡ് ബ്രോക്കർ ഇത്രയും കമ്പനിയുടെ ഡയറക്ടറാണോ? അപ്പൊ പുള്ളിയുടെ ബാക്കപ്പ് ഒന്ന് മനസ്സിലാക്കി നോക്കി. പിന്നെ ഞാൻ വിളിക്കുമ്പോ എന്റെ ഓഫീസിൽ വന്നിട്ട് ഇതിനെ നെഗോസിയേഷൻ നടത്തണമെങ്കിൽ യു തിങ്ക് ഹി ഈസ് സ്റ്റൂപ്പിഡ്? പിന്നെ ഇന്നലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇരുന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ചാനലിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഡിബേറ്റ് അവറിൽ രണ്ടും ഇബ്രാഹിം ആൻഡ് ഷാജ് കിരണിന്റെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ഇന്റർവ്യൂവിൽ പറയും മുഖ്യമന്ത്രിയെ ടി വി കൂടി കണ്ടിട്ടുണ്ട്, മറ്റൊരു ഇന്റർവ്യൂവിൽ പറയും മുഖ്യമന്ത്രിയെ ഏതോ മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ ഹി യൂസ് ടു സി. പിന്നെ പറഞ്ഞ നികേഷ് കുമാറിനെ അറിയില്ല, ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തപ്പോഴാണെന്ന്. പിന്നെ പറയുന്ന ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ അടുത്ത കഥ പറയുന്നത് എന്താണ്, ബാത്റൂമിൽ നിന്ന് വിറച്ച് വിളിച്ചപ്പോൾ സ്വപ്നെ രക്ഷപ്പെടുത്താൻ സത്യം വെളിയിൽ കൊണ്ടുവരാൻ നികേഷ് കുമാറിനോടൊരു സ്പെഷ്യൽ ഇന്റർവ്യൂ ചോദിച്ചു. യു കെ ലിസൺ ഇൻ ദി ഓഡിയോ വാട്ട് ഇസ് ദി ട്രൂത്ത്. ഇതിന് നികേഷ് കുമാർ ഇൻവോൾവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇൻവോൾവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദിസ് ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടന്റ് ട്രൂത്ത്. അപ്പം ഇത്രയും ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ബിലീവേഴ്സ് ചേർച്ചിന്റെ ആളായ ഷാജ് കിരൺ നെഗോഷിയേറ്റ് ചെയ്യാൻ വരുമ്പോ എന്റെ മാനസികാവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കേ. ആൻഡ് വൈ ഷാജ് കിരൺ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, എന്നോട് അടുത്ത് പെരുമാറുന്ന ഒരു നല്ല ഫ്രണ്ട്. നമുക്കിപ്പം നമ്മളെ കുറെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമ്മളെ കളഞ്ഞിട്ട് പോയി, ആരുമില്ല നമുക്ക്. ഇപ്പൊ HRDS ഇന്ത്യയും പിന്നെ ലോയറും ഉണ്ട്, നമ്മൾ മൂന്നുപേരും ഉണ്ട്, വേറെ ആരും നമ്മളടുത്ത് മിണ്ടാറില്ല, സംസാരിക്കാറില്ല. ഈ പ്രശ്നങ്ങൾ കാരണം മെയ്ഡും ഡ്രൈവറും ഒക്കെ ഓടിപ്പോയി, താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് മാറാൻ അസോസിയേഷനും പറഞ്ഞു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആരും നമുക്കില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ഷാജ് കിരൺ വിളിക്കുന്നു, വിളിച്ചെടുത്ത് വരുന്നു, പിന്നെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ശരത്തിനെ പൊട്ടുന്നു. അപ്പം ഹോൾഡില്ലേ? അതേപോലെ സംഭവിക്കില്ലേ? ഷാജ് പറഞ്ഞ പോലെ രാത്രിക്ക് രാത്രി ഈ ഓഡിയോ കേൾക്കണം, രാത്രിക്ക് രാത്രി സ്വപ്ന കേസെടുക്കും. ടെൽ യുവർ ലോയർ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യാൻ. പക്ഷെ പിറ്റേ ദിവസം മുതല് പിറ്റേ ദിവസം 12 മണി വരെ അറസ്റ്റ് ചെയ്യത്തില്ല. 10 മണിക്കാണ് പിറ്റേ ടൈം തന്നിരിക്കുന്നത്, ഡെഡ് ലൈൻ. അവരുടെ
ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഞാൻ ഹാൻഡ്സ് ജോയിൻ ചെയ്യാൻ സ്ഥലത്തിനെ ഒഴിവാക്കാൻ പറയുക. ഈ ഓഡിയോ ക്ലിപ്പ് പ്രകാരം ഷാജ് കിരൺ പറഞ്ഞതിന് ഓഡിയോ ക്ലിപ്പിൽ ഇല്ലാത്ത മറ്റു ഒരുപാട് ഡീറ്റെയിൽസ് പ്രകാരം ഷാജ് കിരൺ ഇസ് വൺ ഓഫ് ദി ബിരാമി ഫോർ ഓൾ ദി സെഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് എസ്പെഷ്യലി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു പ്ലേറ്റ്, പ്ലീസ് പ്ലേറ്റ്, ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് പ്ലേറ്റ്. ഇത് എന്റെ കേസിനെ ബാധിക്കുന്ന കാര്യമല്ല, ഇത് എന്നെ അറ്റാക്ക് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും എന്നെ എന്റെ മനനിൽ നിന്ന് മാറ്റേണ്ടി വരും, എന്നെ വീണ്ടും ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ ഓഡിയോ ക്ലിപ്സ് ആണ് ഇതെല്ലാം. My lawyer is thinking about it. We will definitely do that because ഇത് ഇനി വീണ്ടും വന്നില്ലെങ്കിൽ we will definitely submit it at the honorable court. I'm just waiting for my lawyer's advice. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.